to my YouTube channel. Innathe DIY endanu vachale nallore plant pot aanu ṭo. Appo ee plant pot engane undakkam nallathu innathe video lode namakku nokkam. Appo video lekku kadakkunnathinu munne ende channel subscribe cheyyathavarunu subscribe cheya. Aduthulla bell icon kude enu click cheythu aalana option kude enable cheythale njan upload cheyna videos ningalkku notification aayittu kittathollu. Appo namukku video lode povam. Plant pot in Dakanite and Yanavada Plaster of Paris on Edithitala. Ungaku Venangil, white cement, Venangil, use a yam. Upon white cement, Kalakor chewed a cheap pie tana, kitten the Plaster of Paris, Adundan and Avada Plaster of Paris and Edithakan there. And a good thin ice cream in the empty itolary tin at the tender. Pinary curd in the tin and gooda, Ulila Vakanite and Edithitander. Pinavanda the water on a. I will put the ice cream tin in the Mukkal Bagam, Yani Plaster of Paris, Todakan under 3/4 കുറച്ചൂടെ വെള്ളം ആഡ് എടുക്കുക ആ ഒരു രീതിയിൽ കുറച്ച് കുറച്ച് വെള്ളം ആഡ് ചെയ്തു കൊടുത്ത് മിക്സ് ചെയ്യാം ഇതിന്റെ കൺസിസ്റ്റൻസി ഞാൻ കാണിച്ചു തരാം നല്ലപോലെ മിക്സ് ചെയ്യാ ട്ടോ ഇല്ലെങ്കിൽ ഇടയ്ക്ക് ഇടയ്ക്ക് കട്ടകളായിട്ട് കിടക്കാനുള്ള ചാൻസ് കൂടുതലാണ് അതുകൊണ്ടാണ് നല്ലപോലെ മിക്സ് ചെയ്യാൻ പറയുന്നത് ഇത് കണ്ടോ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് വേണ്ടത് ഞാൻ ഈ കർഡിന്റെ ടിന്ന് ഇതിന്റെ സെന്റർ ലൈറ്റ് ഞാൻ വെക്കുവാണ് അടിയിൽ ഒരു 1 ഇഞ്ചിന്റെ ഒരു ഗ്യാപ്പ് ഇട്ട് വേണം വെക്കാനായിട്ട് പിന്നെ അത് മുകളിലോട്ട് പൊങ്ങി വരാതിണ്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കർഡിന്റെ ടിന്നിൽ എന്നാൽ മുകളിലായിട്ട് വരുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട് അതുകൊണ്ട് ഇനി വെയിറ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ബബിൾസ് ഇതിനകത്ത് ഇട്ട് കൊടുക്കാൻ വിചാരിച്ചു അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ടാപ്പ് വെച്ചിട്ട് മുകൾ ഭാഗം ഒന്ന് സൈഡിലായിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുത്താലും മതിയാവും അപ്പോൾ അതൊന്ന് പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ഇല്ലെങ്കിൽ ആ കറക്റ്റ് ഷേപ്പ് കിട്ടത്തില്ല അപ്പോൾ നമ്മൾ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മളത് ജസ്റ്റ് ഒന്ന് പയ്യെ ഉള്ളിലുള്ള കേർഡിൻ്റെ ടിന്നെ നമ്മൾ പയ്യെ എടുക്കാം അപ്പോൾ വെയിറ്റോടെ തന്നെ എടുക്കാം വെള്ളം കളയണ്ട കേട്ടോ കണ്ടോ ഈ സൈഡിലുള്ളതൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാം എന്നിട്ട് ഈ ഐസ്ക്രീം ടിന്നിൽ നിന്ന് നമ്മൾ ഇത് വെളിയിലെടുക്കാൻ ഇച്ചിരി പാടാണ് അപ്പോൾ അതിനായിട്ട് ഞാനൊരു ചെറിയൊരു കത്തിയുണ്ട് ജസ്റ്റ് ഒന്ന് അതിൻ്റെ മുകൾ ഭാഗം ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അല്ലെങ്കിൽ ഇച്ചിരി ടൈറ്റായിട്ട് ഇരിക്കുക അതുകൊണ്ടാണ് കേട്ടോ എന്നിട്ട് ജസ്റ്റ് ഒന്ന് ടിന്നൊന്ന് കമഴ്ത്തിയിട്ട് മുകൾ ഭാഗത്തൊന്ന് തട്ടിയാൽ മതിയാവും ചെറുതായിട്ടൊന്ന് തട്ടിക്കൊടുക്കാം അപ്പോൾ ഒത്തിരി ബലം പ്രയോഗിച്ചൊന്നും തട്ടണ്ട ചെറുതായിട്ടൊന്ന് തട്ടിക്കൊടുത്താൽ മതി അത് വന്നോളും കണ്ടോ പിന്നെ ഇതിൻ്റെ മുകൾ ഭാഗം ഒന്ന് ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതിന് സാൻഡ് പേപ്പർ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പോളിഷ് ചെയ്താൽ മതിയാവും അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് ഞാനൊരു കത്തി ഉണ്ട് ജസ്റ്റ് ഒന്ന് എൻ്റെ മുകൾ ഭാഗം ഒന്ന് നീറ്റാക്കി കൊടുക്കണമുണ്ട് അപ്പോൾ നമ്മൾ കടയിൽ നിന്ന് ഒരു പ്ലാന്റ് പോട്ട് മേടിക്കണമെങ്കിൽ തന്നെ കുറഞ്ഞത് ഒരു 150 rupees എങ്കിലും ആവും അപ്പം ഇതാണെങ്കിൽ 25 rupees ഒരു 1 kg പ്ലാസ്റ്റർ ഓഫ് പാരീസിൻ്റെ പാക്കറ്റ് മേടിച്ചാൽ രണ്ട് പ്ലാന്റ് പോട്ട് കുഞ്ഞ് പ്ലാന്റ് പോട്ട് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും ഞാനിവിടെ പ്ലാന്റ് പോട്ടിനെ കുറച്ചും കൂടെ ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ വൈറ്റ് കളർ അക്രിലിക്കിൻ്റെ പെയിൻ്റ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഫുള്ളായിട്ട് പോട്ടിൻ്റെ ഫുള്ളായിട്ട് നമുക്ക് ഈ വൈറ്റ് കളറൊന്ന് അടിച്ചു കൊടുക്കാം പിന്നെ ഒരു കാര്യം പറയാം നല്ല പോട്ട് ഉണങ്ങിയിട്ട് വേണം നമ്മൾ ഈ പെയിൻ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ പെയിൻ്റ് ഇളകി പോകാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ ഒരു മണിക്കൂർ കഴിയുമ്പോൾ തന്നെ നിങ്ങൾ പെയിൻ്റ് ചെയ്യാൻ നിൽക്കണ്ട അപ്പം
കുറച്ചുകൂടെ പ്ലാനിനെ കുറച്ചുകൂടെ ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഫണ്ണി ഫേസ് വരയ്ക്കാൻ വേണ്ടിയിട്ട് ബ്ലാക്ക് കളർ അക്രിലിക്കിൻ്റെ പെയിൻറ് എടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഫേസ് വരയ്ക്കണം എന്ന് തന്നെ ഇല്ല, വേറെ വൈറ്റ് അല്ലാണ്ട് വേറെ അക്രിലിക്കിൻ്റെ പെയിൻറ് വെച്ച് ഫുൾ പ്ലെയിൻ കളറ് ചെയ്താലും മതിയാവും. അപ്പം ഞാൻ ജസ്റ്റ് ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ടാണ് ഈ ഫണ്ണി ഫേസ് വരയ്ക്കുന്നത്. അപ്പം ബ്ലാക്ക് വെച്ചിട്ട് തന്നെ ഞാൻ ഫുള്ള് വരയ്ക്കുന്നുണ്ട്. പെയിൻറ്റ് ചെയ്യണം എന്ന് തന്നെ ഇല്ല, ചിലപ്പോൾ വരയ്ക്കാൻ അറിയാത്തവർക്ക് സ്റ്റെൻസിലിൻ്റെ പേപ്പർ കിട്ടും, വേടിക്കടയിൽ മേടിക്കാൻ കിട്ടും, അത് വെച്ചിട്ട് നമ്മൾ പെയിൻറ്റ് ചെയ്ത് കൊടുത്താലും മതി. നെക്സ്റ്റ് പ്ലാന്റ് പോട്ട് ഞാൻ സ്റ്റെൻസിലിൻ്റെ പേപ്പർ വെച്ചിട്ട് എങ്ങനെ ഡ്രോ ചെയ്യാമെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം, നെക്സ്റ്റ് വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പോൾ കണ്ടോ, പിന്നെ കണ്ണിൻ്റെ അടിവശം ചെറുതായിട്ടൊരു സ്കൈ ബ്ലൂ കളർ ഷാഡോ ഞാൻ കൊടുക്കുന്നുണ്ട്. ഒരു നാച്ചുറൽ ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, അത് വേണം എന്നില്ല. പിന്നെ ലിപ്പിൽ റെഡ് കളർ ഞാൻ അടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ രണ്ട് ഫ്ലവർ എടുത്തിട്ടുണ്ട്. പിന്നെ വാട്ടർ പ്ലേസിന്നും കൂടെ ഞാൻ താഴെ ആ ഫേസിൻ്റെ താഴെയായിട്ട് വാട്ടർ പ്ലേസിന്നും കൂടെ എഴുതിയിട്ടുണ്ട്. ഹെഡിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് ഞാൻ രണ്ട് ഫ്ലവർ ജസ്റ്റ് ഒന്ന് വെച്ച് ഒട്ടിച്ച് കൊടുക്കണുണ്ട്. അപ്പോൾ നമ്മുടെ പ്ലാന്റ് പോട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഞാനിപ്പോൾ ഒരു മണി പ്ലാന്റ് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ മണ്ണിട്ടിട്ട് തന്നെ ചെയ്യാം കേട്ടോ. ഫണ്ണി ഫേസ് വരച്ചിട്ടുള്ള പ്ലാന്റ് പോട്ട്സൊക്കെ വീട്ടിൻ്റെ ഗാർഡനിലൊക്കെ വെച്ച് നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. എന്തായാലും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റാ, ബൈ ബൈ.